Zindabad! Ignore Zindabad! CPI Zindabad! CPI Zindabad! പൊതുജനം പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്നും ചികിത്സ ലഭിക്കുന്നില്ലെങ്കിൽ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇങ്ങനെ തന്നെ പ്രതികരിക്കണം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പത്തനംതിട്ട കടമ്മനിട്ട കല്ലേരിമുക്കിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലാണ് ഭരണപക്ഷത്തെ CPI നേതൃത്വത്തിൽ സമരം നടത്തിയത്. ഡോക്ടർമാർ സമയത്തിന് ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് എത്തുന്നില്ല, ആവശ്യത്തിന് മരുന്നുകളില്ല, ആശുപത്രി ലാബോറട്ടറിയിൽ സ്വകാര്യ ലാബുകൾക്ക് തുല്യമായി പരിശോധനാ ഫീസ് വാങ്ങുന്നു, കിടത്തി ചികിത്സ ഇല്ല, അങ്ങനെ നീളുന്നു CPI പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും പരാതി. ഞാൻ എൻ്റെ വൈഫിനെ കൂടി കഴിഞ്ഞ ആഴ്ച പണിക്ക് പനിയായിട്ട് വന്നപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ബ്ലഡും അതും ഇതെല്ലാം പരിശോധിക്കണമെന്ന് പറഞ്ഞു. എനിക്കൊരു വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ 1350 രൂപയാണ് അതിന് പരിശോധിച്ചത് എടുത്തത്. അതായത് ഡോക്ടർക്ക് സൗകര്യമുള്ളപ്പോൾ വരിക, സ്റ്റാഫിന് സൗകര്യമുള്ളപ്പോൾ വരിക, പിന്നെ ചീട്ട് എഴുതുന്നത് ആൾക്കാർ ഔദാര്യമായിട്ട് ഇങ്ങനെ വലിച്ചെറിയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് വരുന്നത് കോടീശ്വരന്മാരല്ല, സാധാരണപ്പെട്ട ജനങ്ങളാണ്. അവർക്കൊരു അത്താണിയാണ് ഈ സർക്കാർ സ്ഥാപനങ്ങൾ. അതിനെ ഇവിടുത്തെ ഡോക്ടർമാരും ഇവിടുത്തെ സ്റ്റാഫുകളും സ്വകാര്യവൽക്കരണത്തിന് തുല്യമായ രീതിയിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഞങ്ങൾ ഏർപ്പെടും. അതിന് ഏത് കക്ഷി ഭരിച്ചാലും ഞങ്ങൾ ഏർപ്പെടും. ഏതൊരു പേഷ്യൻ്റ് വന്നാലും കൊച്ചു പിള്ളേർ അവർക്കും എന്തുവാ പനിയുടെ എന്ന് പറഞ്ഞാൽ CBC TLC DLC HB ഈ ഒരു ടെസ്റ്റിന് വേണ്ടി 250-300 രൂപ എടുക്കുന്ന ഇത് ഏറ്റവും വലിയ തെറ്റാണ്. ഇത് നിർത്തലാക്കണം. കാരണം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല, നാടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കണം ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ആശുപത്രിക്ക് പുതിയ കെട്ടിടം പണിയുന്നതിനായി 1 കോടി രൂപ അനുവദിച്ചതായി പ്രഖ്യാപനം വന്നെങ്കിലും നിർമ്മാണത്തിനുള്ള ഒരു നടപടിയും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ആശുപത്രി ലാബോറട്ടറിയിലെ പരിശോധനാ ഫീസ് അന്യായമാണെന്നും ന്യായമായ ഫീസ് മാത്രം ചുമത്തണമെന്നും CPI പത്തനംതിട്ട ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VK പുരുഷോത്തമൻ പിള്ള പറഞ്ഞു. ഈ ചെറിയ ഒരു ആശുപത്രിയിൽ സാധാരണ ചികിത്സ തേടി വരുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള മരുന്നില്ല. ഡോക്ടർമാർ വെളിയിലേക്ക് മരുന്ന് കുറിച്ച് കൊടുക്കുക, അന്യായമായ വില കൊടുത്ത് വെളിയിൽ നിന്ന് ആളുകൾ മരുന്ന് വാങ്ങുക. അതുപോലെ തന്നെ പഞ്ചായത്ത് മുൻകൈ എടുത്ത ഇവിടെ ഒരു പരിശോധനാ കേന്ദ്രം ലാബറട്ടറി സ്ഥാപിച്ചിട്ടുണ്ട്. ആ ലാബറട്ടറിയിലേക്ക് വരുമാനമൊക്കെ ആവശ്യമാണ്. പക്ഷേ ആ ലാബറട്ടറിയിൽ നിശ്ചയിച്ചിരിക്കുന്ന പരിശോധനാ ഫീസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമാണ്. പുറത്തുള്ള ലാബിലെ പരിശോധനാ ഫീസിനേക്കാൾ വളരെ കൂടുതലാണ്. എന്ന് മാത്രമല്ല ഒരു ചെറിയ പനിയും ചുമയോ മൂക്കടപ്പുമായിട്ട് വന്നാൽ ഉടനെ തന്നെ അത്യന്താധുനിക പരിശോധന എന്നുള്ള നിലയിൽ ഡോക്ടർമാർ ഉടനെ തന്നെ ആ രക്തപരിശോധനയ്ക്കും മറ്റു പരിശോധനകൾക്കായിട്ട് ലാബിലേക്ക് വരികയാണ്. അവിടെ കാശ് വാങ്ങുകയാണ്. അങ്ങനെ രോഗികളെ കൊള്ളയടിച്ച് കാശുണ്ടാക്കുന്ന ഒരു കേന്ദ്രമായി ഈ ആശുപത്രിയിലെ ലാബറട്ടറി പരിശോധനാ കേന്ദ്രം മാറിയിരിക്കുന്നു. അത് അവസാനിപ്പിക്കേണ്ടതാണ്. ആ പരിശോധനയ്ക്ക് ഫീസ് ന്യായമായ രീതിയിൽ മറ്റ് ആശുപത്രികളൊക്കെ നിശ്ചയിക്കുന്ന രീതി, ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ നിശ്ചയിക്കുന്ന രീതിയിൽ ആലോചിച്ച് ഒരു ചെറിയ ഫീസ്, പ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള സഹായം എന്നുള്ള നിലയിൽ ഒരു ചെറിയ ഫീസ് ഏർപ്പാടാക്കുക. ഇവിടെ കൊള്ള ലാഭമാണ്. വിഷയം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് പൊതുജനങ്ങൾ ഒപ്പിട്ട മാസ് പെറ്റീഷൻ CPI പത്തനംതിട്ട മണ്ഡലം ആക്ടിംഗ് സെക്രട്ടറി ബി ഹരിദാസ് ഏറ്റുവാങ്ങി. 1953 ഈ കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥാപിതമായത്. നേരത്തെ കിടത്തി ചികിത്സ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. സർക്കാരിനെതിരെയോ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെയോ ഉള്ള സമരമല്ല ഇതെന്നും മറിച്ച് ജനകീയ ആവശ്യം എന്ന നിലയിലാണ് സമരം നടത്തേണ്ടി വന്നതെന്നും CPI നേതാവ് VK പുരുഷോത്തമൻ പിള്ള പറഞ്ഞു. അല്ല, അങ്ങനൊരു ചോദ്യത്തിൻ്റെ കാര്യമില്ല. ഘടകകക്ഷി എന്നുള്ള നിലയിലോ ഗവൺമെൻറ് ഏതെന്നുള്ള നിലയിലല്ല, ഇവിടുത്തെ ജനങ്ങളുടെ പൊതുവായ വികാരം ഉയർന്നു വന്നപ്പോൾ ആരും അനങ്ങുന്നില്ല, ഇത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നപ്പോൾ CPI അതൊരു ജനകീയ ആവശ്യമെന്നുള്ള നിലയിൽ ഗവൺമെൻറ്റിൻ്റെയും മറ്റ് ഭരണാധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ് ഇത്തരം ഒരു സമരവുമായിട്ട് വന്നിരിക്കുന്നത്. അതിൽ ഘടകകക്ഷി എന്നുള്ള നിലയിലോ ഭരണകക്ഷി എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ MLA സമരമോ എന്നുള്ള നിലയിലോ ഒന്നും തന്നെയല്ല. ഇത് ഒരു പൊതുജന ആവശ്യം, പൊതുജന വികാരം ആ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക, ഗവൺമെൻറ് ശ്രദ്ധയിൽ നിന്നുപെടുത്തുക, അടിയന്തര പരിഹാരം കാണുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി ഉടൻ വിളിച്ചു ചേർക്കണമെന്നും ലാബോറട്ടറിയിലെ പരിശോധനാ ഫീസ് നിരക്ക് കുറയ്ക്കാൻ നാരങ്ങാനം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉടൻ ഇടപെടണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. CPI കല്ലേലി ബ്രാഞ്ച് സെക്രട്ടറി ബാബുജി കല്ലേലി, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജു, CPI മണ്ഡലം കമ്മിറ്റി അംഗം ദാമോദരം ഉൾപ്പെടെ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി. കൃത്യസമയം പാലിക്കുക, രോഗികൾക്ക് ആവശ്യമായ മെഡിസിൻ കൊടുക്കുക. അജി കൊടുമണ്ണപ്പം, പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.